हरिओम। सहनावतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभंगं लक्ष्मीकांतं कमलनयनं योगिहृद्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं। 26-27 ശ്ലോകങ്ങൾ। സുപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വവിഭൂ സത്കർത്ത സത്കൃത സാധുർ ജന്യുർനാരായണോ നര അസംഖേയോ അപ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടകൃശുചി सिद्धार्था सिद्ध संकल्पा सिद्धिद सिद्धि साधना। हा इन्नत्ते चर्च 239-ാമത്തെ നാമം വിശ്വബുക്ക്। വിശ്വത്തെ ഭക്ഷിക്കുന്നവൻ എന്നൊരർത്ഥം, വിശ്വത്തെ അനുഭവിക്കുന്നവൻ എന്നൊരർത്ഥം, വിശ്വത്തെ രക്ഷിക്കുന്നവൻ എന്നൊരർത്ഥം, മൂന്നും ആ വാക്കിൻ്റെ അർത്ഥമാണ്, ധ്വനിയുണ്ട്। വിശ്വബുക്ക് എന്നുള്ള വാക്കിന് രക്ഷിക്കുന്നവൻ, അനുഭവിക്കുന്നവൻ, ഭക്ഷിക്കുന്നവൻ, ഭക്ഷിക്കുന്നവൻ, അനുഭവിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ। കാര്യകാരണ രൂപത്താൽ, കോസ് ആൻഡ് ഇഫക്റ്റ്, കാര്യകാരണ രൂപത്താൽ മഹാവിഷ്ണു സകല സമസ്ത വിശ്വത്തിൻ്റെയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു. പ്ലേ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് റൈറ്റ് ത്രൂ. കൽപ്പാവസാനത്തിൽ രുദ്രരൂപത്തിൽ സംഹരിച്ച് ഈ ലോകത്തിനെയെല്ലാം സ്ഥൂല രൂപങ്ങളെയൊക്കെ സൂക്ഷ്മരൂപത്തിലേക്കാക്കി ലയിക്കുന്നു. മീനിങ് ഭഗവാൻ തന്നെ ഭുജിക്കുന്നു. ചലന്തി വല എങ്ങനെയാണോ ചലന്തി എന്നെ ശാപ്പെടുന്നത്, അതുപോലെ ഭുജിക്കുന്നു. അപ്പോൾ വിശ്വത്തിൽ സൃഷ്ടിക്ക് ശേഷം അതിൽ പ്രവേശിച്ച് അതിനെ തന്നെ അനുഭവിക്കുന്നു ജീവാത്മാവായിട്ട്. അനുഭവിക്കുന്നത് ജീവാത്മാവാണ്, പക്ഷെ അനുഭവിക്കാനുള്ള ശക്തി കൊടുക്കുന്നത് പരമാത്മാവാണ്. അപ്പോൾ ജീവാത്മാവ് ഈ പ്രാണത്തിനോടും ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും ശരീരത്തോടുമൊക്കെ താതാത്മ്യം പ്രാപിച്ച് ഈ ലോകത്തെ അനുഭവിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തെ അനുഭവിക്കുന്നു. പിന്നെ ഈ സൃഷ്ടിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് വേണ്ടത് ആവശ്യത്തിന് നൽകി രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് ഇമ്പാർഷ്യലായിട്ടും ചിന്തിച്ച് നോക്കൂ, ഈ ലോകത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും വി ഹാവ് പ്ലെൻറ്റി ഓഫ് വാട്ട് വി നീഡ്. നമ്മളുടെ നീഡ് ഉള്ളത് ലോകത്തിലെല്ലാം ഉണ്ട്. നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി. ഈച്ച് വൺസ് നീഡ്. അപ്പം നമുക്കത് മതിയാവുന്നില്ല, ബിക്കോസ് ഐ ആം എക്സ്പാൻഡിങ് മൈസെൽഫ് by identifying myself with my indriyas, with my mind, with my intellect, and therefore I am expanding. Along with the expansion, my desires go up,
അപ്പോൾ ഡിസയർസ് പൊന്തുന്തോറും നീഡ് ഒരു പോയിന്റിൽ ഗ്രീഡായിട്ട് മാറും. ദാറ്റ് ഈസ് നോട്ട് ഹിസ് അസൈൻമെൻറ്റ്, ദാറ്റ് ഈസ് നോട്ട് ഹിസ് ജോബ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്കോപ്പ് ഓഫ് വർക്കിൽ അത് ബെറ്ററല്ല. ടു പ്രൊവൈഡ് യു ഫോർ യുവർ ഗ്രീഡ് ഈസ് നോട്ട് ഹിസ് റെസ്പോൺസിബിലിറ്റി. യെസ്, സൃഷ്ടിച്ച് കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് യു വാട്ട് യു നീഡ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി, ആൻഡ് ഹി ഹാസ് ഫുൾഫിൽഡ് ഇറ്റ് ടിൽ നൗ. മഞ്ഞത്ത് കൈവച്ച് പറയൂ, അങ്ങനെ ഭഗവാൻ തന്നിട്ടില്ല എന്നുള്ളത്. വലിയ ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് നീഡും ഗ്രീഡും വരയ്ക്കാൻ പറ്റില്ല. എവിടെ അത് വര വരയ്ക്കേണ്ടതെന്ന് അറിയില്ല. എന്തോ ആവട്ടെ, ജീവാത്മഭാവത്തിൽ ഈ ലോകത്തിൽ ഉള്ള എല്ലാ അനുഭവ വസ്തുക്കളും ജീവാത്മാവ് അനുഭവിക്കുന്നു. ലയന സമയത്ത് ഇതെല്ലാം ലയിച്ച് എങ്ങോട്ട് പോകണു? വേറൊരു ദിക്കിലേക്ക് പോകണില്ല, പാക്ക് ഓഫ് ചെയ്യുന്നില്ല, എങ്ങടും വേറെ എങ്ങടും ഡിസ്പാച്ച് ചെയ്യുന്നില്ല, എക്സ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാം വാട്ട് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ഈസ് ഈറ്റൺ ബൈ ഹിം, കൺസ്യൂംഡ് ബൈ ഹിം, ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു ഹിം. ജഗത് ഭക്ഷകൻ എന്നുള്ളൊരു ടൈറ്റിൽ ഉണ്ട് അദ്ദേഹത്തിന്, ഒരു ഒരു എന്താ പറയുക, ബിരുദം കൊടുത്തിട്ടുണ്ട് പണ്ഡിതന്മാർ. കാല ജഗത് ഭക്ഷക, ഈസ് എ ഈറ്റർ ഓഫ് ദി യൂണിവേഴ്സ്, ഈറ്റർ ഓഫ് ദി ജഗത്. ജഗത് മീൻസ് മായ, ഫിലോസോഫിക്കലായിട്ട് അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഈസ് എ ഈറ്റർ ഓഫ് ദി മായ മീൻസ് ഹി ഡിസ്ട്രോയ്സ് മായ. മറിച്ച് നോക്കുകയാണെങ്കിൽ, ഭൗതികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, കൽപ്പാന്തകാലത്ത് ഈ ലോകത്തെ എല്ലാം സംഭരിച്ച് ഭഗവാൻ ഉള്ളിലേക്ക് ലയിപ്പിക്കുന്നു, റെഡി ഫോർ ദ നെക്സ്റ്റ് ഇന്നിങ്സ്. അപ്പോൾ ഭഗവാൻ ഏറ്റെടുത്ത സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന പ്രക്രിയകളെല്ലാം തന്നെ അതിമനോഹരമായിട്ട് നിർവഹിക്കുന്നു ഭഗവാൻ. സോ ഗ്രേസ്ഫുള്ളി സൃഷ്ടിയിൽ അദ്ദേഹത്തിൻ്റെ നൈപുണ്യം നോക്കൂ. 84 ലക്ഷം വെറൈറ്റീസ് ഓഫ് ക്രിയേഷൻസ്, ജീവജാലങ്ങൾ 84 ലക്ഷം. വേറെ ഏത് സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ ഒരു വെറൈറ്റി കിട്ടുക? ആ പ്രൊഡക്റ്റ് റേഞ്ച് ഒന്ന് നോക്കൂ, എന്തെല്ലാം വെറൈറ്റീസ് ഓഫ് ക്രിയേഷൻസ്. ഒന്ന് ഇടയ്ക്ക് നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, ബസ്സിലോ ഫ്ലൈറ്റിലോ ട്രെയിനിലോ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, ഒന്ന് അല്ലെങ്കിൽ കാറിലോ ഒന്നിങ്ങനെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് തിങ്ക് ഡിഫറെൻ്റ്ലി, ഔട്ട് ഓഫ് ദി ബോക്സ്. 84,000 സൃഷ്ടിജാലങ്ങൾ, 84 ലക്ഷം വെറൈറ്റീസും, നമുക്കതിൽ എത്ര എണ്ണാൻ പറ്റും നമ്മുടെ അറിവുള്ളത്? 100 മാക്സിമം. ആന്ത്രോപോളജിസ്റ്റൊക്കെയാണ് ഇവർ 200 കൂട്ടിക്കുള്ളത്. ഇവിടെ എവിടെ 200? നമുക്കറിയാത്ത എത്രയോ സൃഷ്ടികളുണ്ട് ലോകത്ത്, എന്തെല്ലാം തരത്തിലുള്ള ജീവജാലങ്ങൾ, ഒന്നിനൊന്ന് വ്യത്യാസമായിട്ട്. നമ്മുടെ അറിവിലുള്ള സാമാന്യ വസ്തുക്കൾ തന്നെ എടുത്തു നോക്കൂ, മനുഷ്യന്മാരിൽ തന്നെ എത്ര തരം. മൃഗങ്ങൾ, ആന, കുതിര, ഒട്ടകം, മയില്, പന്നി, പെരിച്ചാഴി, കാട്ടുപോത്ത്, എന്തൊക്കെയുണ്ട്, ഒക്കെ വേറെ 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 വെറൈറ്റി അല്ലേ? അവരൊക്കെ സിസ്റ്റം വേറെ അല്ലേ? അവരൊക്കെ വയറിങ് വേറെയല്ലേ? ആലോചിച്ചു, വാട്ട് എ മാർവൽ, വാട്ട് എ മാർവൽ. ഇതൊക്കെയല്ലേ വണ്ടർ എന്ന് പറയുന്നത്, അല്ലാണ്ട് താജ്മഹലാ? ജസ്റ്റ് ലുക്ക് ആൻഡ് എൻജോയ്, ജസ്റ്റ് ലുക്ക് ആൻഡ് എൻജോയ്. ഗെറ്റ് എ ഓഹോ ഫീലിംഗ്. അപ്പം 84 ലക്ഷം സൃഷ്ടികളെ ഭഗവാൻ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹൗ മെനി മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് പീപ്പിൾ ആർ ഡൈയിങ് ഇൻ വൺ ഡേ? എത്ര ആൾക്കാർ മരണപ്പെട്ടു പോകുന്നു, എത്ര ആൾക്കാർ രണ്ടാമത് വരുന്നു. വാട്ട് എ ഫ്ലോ, വാട്ട് എ പ്രോസസ് ചാർട്ട്, പാറ്റേൺ ഒന്നും മാറുന്നില്ല അല്ലേ? എല്ലാം ഉള്ളത് തന്നെയാണ് മാറി മാറിക്കൊണ്ടു വരുന്നത്.
ആലോചിച്ച് നോക്കൂ, ഹൗ മെനി പാൻസ്, ഹൗ മെനി ട്രീസ്, ഹൗ മെനി മൗണ്ടൻസ്, ഹൗ മെനി റിവേഴ്സ്, ഹൗ മെനി സീസ്, ദ നേച്ചർ ഓഫ് വാട്ടർ, ദ ടൈപ്പ് ഓഫ് ഫ്ലോ. ആലോചിച്ച് നോക്കൂ, എന്ത് മനോഹരമാണ് സൃഷ്ടിയല്ലേ. അപ്പോൾ എത്ര ചാതുര്യത്തോട് കൂട്ടിയിട്ട് വേണം ഭഗവാൻ അത് പ്രവർത്തിക്കുന്നത്. യോഗ കർമ്മസുകൗശലം, ഡെക്സ്റ്ററിറ്റി ഇൻ ആക്ഷൻ. അതേപോലെ അതിൻ്റെ സംരക്ഷണം, എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹം ലോകത്തിനെ സംരക്ഷിച്ചു പോരുന്നത്. നമ്മളല്ല അതിൻ്റെ ഇടങ്കോലിട്ടിട്ട് കേടുവരുത്തുന്നത്, പ്രകൃതിയൊക്കെ നശിപ്പിച്ച് നാച്ചുറലായിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലാനിങ് ഒന്ന് നോക്കുക. അതിൽ നമ്മൾ ഇൻ്റർഫെയർ ചെയ്യണ കാര്യമില്ലേ, പ്രശ്നം പറ്റുന്ന നോക്കാം. എന്തൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, എന്തൊരു ലോജിസ്റ്റിക്സ്. എവിടെയോ കിടക്കുന്ന മാസ് ഓഫ് സോൾട്ട് വാട്ടർ ആലോചിച്ച് നോക്കൂ. ഒരു കടലിൽ നിറച്ച് ഉപ്പുവെള്ളം കിടക്കണ്ട, കാലണക്ക് പോകില്ല ആർക്കും. വേസ്റ്റ് വാട്ടർ അല്ലേ, ഈ ക്രിയേറ്റ്സ് വേസ്റ്റ്, ഫ്രം വേസ്റ്റ് ഈ ക്രിയേറ്റ്സ് വെൽത്ത്. ആ ഉപ്പുവെള്ളത്തിന് സമുദ്രത്തിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങളുടെ കോപ്പറേറ്റീവ് എൻഡീവർ സൊസൈറ്റി വെച്ചിട്ട് വായു, അഗ്നി, ചൂട്, താപം, തണുപ്പ്, അറ്റ്മോസ്ഫിയർ, ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് ഇണക്കി ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് അവരുടെയൊക്കെ യുണൈറ്റഡ് എഫേർട്സ് കൊണ്ട് അതിൽ നിന്ന് നീരാവി പൊന്തി ക്ലൗഡായിട്ട് മാറി, ആ ക്ലൗഡിനെ എയർ ട്രാൻസ്പോർട്ട് ചെയ്ത് എവിടെയാണോ ഈ ലോകത്തിൽ വെള്ളത്തിന് ആവശ്യം അവിടെ കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ ടാങ്കർ തട്ടി ഫ്രീ. അതോ പ്യുവറസ്റ്റ് ഫോം ഓഫ് വാട്ടർ, റെയിൻ വാട്ടർ. എവിടെയാണോ വേസ്റ്റ് കിടക്കുന്നത് അതൊക്കെ പ്രോസസ്സ് ചെയ്ത്, ആർക്കും വേണ്ടാത്ത വെള്ളം പ്രോസസ്സ് ചെയ്ത് എല്ലാവർക്കും വേണ്ട റെയിൻ വാട്ടർ വെള്ളമാക്കിയിട്ട് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ, എഫ് ഒ ആർ ഡെലിവറി, ഡോർ ഡെലിവറിയാണ്. എവിടെയാണോ വെള്ളം ആവശ്യം അവിടെ മഴ പെയ്യിക്കണം. എന്തൊരു ഋതമാണ് സൃഷ്ടിയിൽ. ഇതിനൊക്കെ തെറ്റിക്കുന്നത് ആരാ? ദ റൂഫ് ആൻഡ് ക്രൗൺ ഓഫ് ക്രിയേഷൻ. വേണ്ട സമയത്ത് മഴ പെയ്യില്ല, ബിക്കോസ് യു ഹാവ് ഡിസ്ട്രോയ്ഡ് ദ നേച്ചർ. വേണ്ടത്ര ക്ലൈമറ്റിക് കണ്ടീഷൻസ് നന്നാവില്ല, ചൂടിൻ്റെ അടുത്ത് തണുപ്പ് വരും, തണുപ്പ് വരേണ്ട അടുത്ത് ഉഷ്ണം വരും. വൈ യു ക്രിയേറ്റഡ് ഓൾ ദിസ് പ്രോബ്ലം? Scarcity of water, scarcity of air, scarcity of this, everything is scarce. All natural products are scarce. Why? You created the problem. അദ്ദേഹത്തിൻ്റെ ചുമതല അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് കഴിച്ചേർന്നു ഈ ലോകത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. തിങ്ക് ബാക്ക് ടു നേച്ചർ, ആലോചിച്ച് നോക്കൂ. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം സൃഷ്ടി നടത്തുന്നത്, എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അതിൻ്റെ രക്ഷണം നടത്തുന്നത്, രക്ഷിക്കുന്നത്, സസ്റ്റെയിനിങ്. ദാറ്റ് ഈസ് മെറ്റീരിയലിസ്റ്റിക് ഫ്രണ്ട്. സ്പിരിച്വലിസ്റ്റിക് ഫ്രണ്ട്, എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ധർമ്മ, ധർമ്മ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അദ്ദേഹം എന്താ ചെയ്യാത്തത്? എത്ര എസ്റ്റാബ്ലിഷ് ആയാലും പിന്നെയും ഡീറെയിൽ ചെയ്ത് പോകുന്നത് ആരാ? മനുഷ്യർ മാത്രമേ ഉള്ളൂ അധർമ്മം പ്രവർത്തിക്കുന്നത്. മൃഗങ്ങൾ അധർമ്മം പ്രവർത്തിക്കില്ല, പക്ഷിലതാദികൾ അധർമ്മം പ്രവർത്തിക്കില്ല, പക്ഷിമൃഗാദികൾ അധർമ്മം പ്രവർത്തിക്കില്ല, സസ്യലതാദികൾ അധർമ്മം പ്രവർത്തിക്കില്ല, പ്രകൃതി അധർമ്മം പ്രവർത്തിക്കില്ല. ഈ അധർമ്മം പ്രവർത്തിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത് ആരാ? ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതാരാ? എബറ്റ് ചെയ്യുന്നതാരാ? എയ്ഡ് ചെയ്യുന്നതാരാ? ഓൾ ദ ലേണഡ് ഹ്യൂമൻ ബീങ്സ്, ദ റൂഫ് ആൻഡ് ക്രൗൺ ഓഫ് ക്രിയേഷൻ.
ഏത് സമയത്ത് ഏത് തരത്തിലുള്ള കാറ്റ് വീശണം, ഓൾ ദിസ് ഈസ് പ്ലാൻഡ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് വരെ ലോകത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അത് ചൂഷണം ചെയ്യാൻ മനുഷ്യൻ എന്ന് തുടങ്ങി, അന്ന് തുടങ്ങി നമ്മുടെ അധപതനം. യു ഇന്റർഫിയർഡ് വിത്ത് ഹിം, ഹി സേസ് ഓക്കെ ദെൻ യു ക്യാരി ഓൺ, ഐ വിൽ നോട്ട്, ഐ വിൽ കീപ് ഇറ്റ്. യു ഹാവ് യുവർ വേ, ഇറ്റ് ഈസ് ഫോർ യു ഓൺലി. ഇഫ് യു വാണ്ട് ദിസ് വേ, ഹാവ് ഇറ്റ്, ഐ നോ പ്രോബ്ലം. ഫേസ് ദി കോൺസിക്വൻസസ്. അപ്പോൾ ലോകത്തിലെ ഭഗവാൻ സേസ് ഇൻ ദ വേൾഡ്, പ്ലീസ് മൈ ഡിയർ ബോയ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദർ ആർ നോ മിറക്കിൾസ്, ഐ വിൽ നോട്ട് ഡു എനി മിറക്കിൾസ് ഹിയർ. ഓൾ ദറ്റ് യു ആർ ഹാവിങ് ഈസ് കോൺസിക്വൻസസ്. എല്ലാം കർമ്മഫലങ്ങളാണ്, ഇതിൽ ഒരു മിസ്റ്ററി ഇല്ല. നോ മാജിക്, ഒരു തരത്തിലുള്ള എന്താ പറയുക, മാജിക്കും ഇല്ല, മിറക്കിളില്ല, അത്ഭുതങ്ങളില്ല, ഒന്നും നടക്കണില്ല അവിടെ. ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല, വേണമെങ്കിലൊക്കെ ചെയ്യാമായിരുന്നു. നിങ്ങൾ എങ്ങനെയൊക്കെ പ്രകൃതി ചൂഷണം ചെയ്താലും എനിക്ക് വേണ്ട സമയത്ത് വഴി ഉണ്ടാക്കായിരുന്നു, പക്ഷെ ഞാൻ ഉണ്ടാക്കില്ല. ഐ വിൽ നോട്ട്, ദാറ്റ് ഈസ് മൈ ലോ, ദാറ്റ് ഈസ് മൈ നേച്ചർ, ദാറ്റ് ഈസ് ഹൗ ഐ റെസ്പെക്ട് യുവർ ഫീലിംഗ്. യു ക്യാരി ഓൺ ആൻഡ് ഫേസ് ദ കോൺസിക്വൻസസ്, ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം മീ. അപ്പോൾ സൃഷ്ടിക്കും അതെ, സംരക്ഷണത്തിനും അതെ, വളരെ നൈപുണ്യത്തോടു കൂടിയിട്ട് വളരെ ചാതുര്യത്തോടു കൂടി ചെയ്യുന്നു. ഇനി മൂന്നാമത്തെയോ, സംഹാരം. അതാ, അത് ചെയ്യാനാണ് ഭഗവാൻ ഏറ്റവും അധികം ഇഷ്ടം. ദാറ്റ് ഈസ് ഹിസ് പെറ്റ് ജോബ്, ഫേവറേറ്റ് ജോബ്. ഹി എൻജോയ്സ് ഡൂയിങ് ഇറ്റ് തറോലി. കൊല്ലാൻ മരിക്കുക എന്ന് പറഞ്ഞ എന്താ പറയുക, സംഹാരം എന്ന് പറയുന്നത്. ആൻഡ് ഹി എൻജോയ്സ് ഇറ്റ് സീംസ്, ഉപനിഷത് സേസ് ഹി എൻജോയ്സ്. ഭഗവത്ഗീതയിൽ പറയുന്നത് ലേലീഹ്യസേ ഗ്രസമാന സമന്ത, ആ വിശ്വരൂപം കാണിക്കുമ്പോൾ എല്ലാം ആ ആ പടം നിങ്ങൾ എല്ലാവരും കണ്ടു കാണുള്ളൂ. വിശ്വരൂപത്തിലെ അതിലെല്ലാവരും ലോകത്തിലെ എല്ലാ സൃഷ്ടികളും ഇങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് 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 ഭഗവാന്റെ വായിലേക്ക് ഇങ്ങനെ പോണ ഒരു പിക്ചറൈസേഷൻ ഇല്ലേ, അതിൽ ദ്രോണരുണ്ട്, ഭീഷ്മരുണ്ട്, ധൃതരാഷ്ട്രമുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തൊരു ബ്യൂട്ടിഫുൾ സീനാ അതറിയോ, വാട്ട് എ പിക്ചറൈസേഷൻ ഇൻ പുരാണസ്. അതെങ്ങനെ ഓരോരുത്തരെ വലിച്ചിടുകയാണ്, രസിച്ചിട്ട് രസത്തോടു കൂടെ മുഖത്തപ്പോഴും ചെറിയാണ്. He is not cruel. He is enjoying destruction. He enjoys. ഭക്ഷണം കഴിക്കണ പോലെയാണ് അദ്ദേഹത്തിന് ആർത്തിയാണ്. ആൾക്കാരെ കൊല്ലുക എന്ന് പറഞ്ഞ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ്. ചിലരൊക്കെ ചിലവരുടെ തല തല എന്താ പറയുക, ശിരസിൻ്റെ ഓട്, തലയോട്, ഇതൊക്കെ ഇങ്ങനെ പല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നിൽക്കണതാണ്. ടൂത്ത് പിക്ക് കൊണ്ട് കിടക്കി ഇങ്ങനെ എടുത്ത് കുത്തി, ഈ എൻജോയ്, വിശ്വരൂപല്ലേ. നമ്മളൊക്കെ എവിടെയുണ്ട് അശുക്കൾ, നമ്മളൊക്കെ വല്ല മുരിങ്ങക്കായ കഷ്ണോ വെണ്ടക്കായ കഷ്ണമൊക്കെ പല്ലിൻ്റെ ഇടപെട്ടാൽ ഇങ്ങനെ എടുത്ത് കളയില്ലേ. അതുപോലെ എങ്ങനെയാണ് അത്, ഓരോരുത്തരുടെ ഭീഷ്മരുടെയും പിതാമഹൻ്റെയും പിതാമഹൻ്റെയും ദ്രോണാചാര്യരെയും കൃപാചാര്യരെയും ഒക്കെ തലയും മൂക്കും കാതുമൊക്കെ എടുത്ത് ഇടയ്ക്ക് പല്ലിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിടണം. ഈ എൻജോയ്സ് ലേലീഹ്യസേ എന്നാണ് പറഞ്ഞത് ഭഗവാൻ പറയുന്നത്. ലേലീഹ്യസേ, മരണം ഈസ് എൻജോയിങ് ലൈക്ക് എ പിക്കിൾ. ഐ ആം എൻജോയിങ് ലൈക്ക് എ പിക്കിൾ കില്ലിങ് ഓൾ ഓഫ് യു. ഇത് കൃഷ്ണൻ്റെ ഫാൻസി ഐഡിയ അല്ല, കഥോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവിടെ കുറച്ചും കൂടി ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യസ്യ ബ്രഹ്മജ ക്ഷാത്രം ച ഉഭേ ഭവത ഓദാന മൃത്യുർ അസ്യേ ഉപസേചനം ക ഇത്ഥ വേദയത്രസ. യസ്യ ബ്രഹ്മ ച ക്ഷത്രം, ബ്രാഹ്മിൻസ് ആയാലും ശരി, ക്ഷത്രിയന്മാരായാലും ശരി, ബ്രാഹ്മണന്മാരായാലും ശരി, ക്ഷത്രിയന്മാരായാലും ശരി, ഉഭയെ രണ്ടുപേരെയും ഭവത ഓദാന, ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് അവരെ കഴിക്കുന്നത്. എന്താ ഈ ക്ഷത്രിയനും ബ്രഹ്മ ബ്രാഹ്മണനെയും പറയാൻ കാരണം?
ഉന്നത കുലത്തിലുള്ളവർ പോലും ഭഗവാന്റെ ഭക്ഷണമായി തീരുന്നു. മീനിങ് ദ ആർ സബ്ജെക്ട് ടു ഡെത്ത്. ആധ്യാത്മിക ശക്തി പ്രകടനം ചെയ്യുന്നത് ബ്രാഹ്മണന്മാരാണ്. ആധ്യാത്മിക ശക്തി, സ്പിരിച്വൽ. അങ്ങനെ സ്പിരിച്വാലിറ്റിയിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ളവർ പോലും ഭൗതിക തലത്തിൽ ക്ഷത്രിയ ധർമ്മത്തിൽ രജോഗുണമുള്ളവർ, കേമന്മാർ, ക്ഷത്രിയന്മാരാണ്. അവർ പോലും പിന്നെ മറ്റൊരു കാര്യം പറയണോ, അവരെ പോലും അവസാനം കൈകാര്യം ചെയ്യുന്നത് ഭഗവാൻ എങ്ങനെയാ? സ ഉപസേചനം. ഉപസേചനം മീൻസ് ഒഴിക്കണം, കൂട്ടാൻ. തൊട്ട് തൊട്ട് കൂട്ടുന്ന പിക്കിളൊക്കെ ഇല്ലേ, ഈ എൻജോയ്സ്. തൈര് സാധനം കഴിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ പറയുക, കടുവാങ്ങ ഉപ്പിലിട്ട് നിന്ന് തൊട്ടിട്ട് ഇങ്ങനെ മായലിട്ട് നക്കാറില്ലേ, നക്കണഞ്ഞ ആ വാക്കിൻ്റെ ലേലീഹ്യസേ. അപ്പോൾ ഈസ് എൻജോയിങ് ദ ഫുഡ്. അപ്പോൾ ഈ ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും അവർക്ക് അവർക്ക് പോലും ലോകത്തിലെ ഡിസ്ട്രക്ഷൻ ആലോചിച്ച് നോക്കുമ്പോൾ ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരുമൊക്കെ അന്നമാവാൻ പോലും അർഹതയില്ല, ചോറാവാനുള്ള അർഹത പോലും ഇല്ല അവർക്ക്. അവരാരായിട്ടാണ് ഭഗവാൻ കൂട്ടുന്നത്? ലേലീഹ്യസേ, ഉപസേചനം, തൊട്ടുകൂട്ടാനുള്ള പിക്കിളായിട്ടാണ് അവരെ കണക്കാക്കുന്നത്, എത്ര വലിയ മഹാന്മാരായാലും പോലും. കാരണം ലോകത്തിൽ അവരെക്കാൾ എത്രയോ വലിയ സാധനങ്ങളെ നശിപ്പിക്കേണ്ട, പർവ്വതങ്ങളെ നശിപ്പിക്കണം, ഏഴ് സപ്ത സാഗരങ്ങൾ സാഗരങ്ങളെ നശിപ്പിക്കണം, എത്രയോ പർവ്വതങ്ങളെ നശിപ്പിക്കണം, എത്രയോ വന്യജന്തുക്കളെ നശിപ്പിക്കണം, എന്തെല്ലാം നശിപ്പിക്കേണ്ട. നിങ്ങളൊക്കെ ആഫ്റ്റർ ഓൾ ഹ്യൂമൻ ബീങ്സ്. അപ്പൊ ഒരാളെയും വിടില്ല എന്ന് പറയണം. ഉന്നതനാണ്, നീചനാണ്, രാമനായാലും ശരി, ക്ഷത്രിയനായാലും ശരി, ആരായാലും ശരി, അദ്ദേഹത്തിന് യാതൊരു ഭാവവും വ്യത്യാസം. എല്ലാവരും ഹി ടേക്സ് ലൈക്ക് എ പിക്കിൾ. വാട്ട് ലുക്ക് അറ്റ് ദ ഹ്യൂമർ. അവിടെ വ്യാസന്റെ ഹ്യൂമർ നോക്കി. ലേലീഹ്യസേ അഗ്രസമാന സമന്ത. ലേലീഹ്യസെ മീൻസ് ലിക്കിങ്, നക്കുക, നക്കുക എന്നാണ് ശരിക്കർത്ഥം. ലേലീഹ്യസെ എൻജോയിങ് ദ പ്രോസസ് ഓഫ് ഡെത്ത് ഈസ് ബീങ് എൻജോയ്ഡ് ബൈ ദ ലോഡ്. എന്താ എൻജോയ് ചെയ്യാൻ കാരണം? നമുക്ക് എൻജോയ്മെൻ്റ് ആവില്ല, കാരണം വി ഹവ് നോട്ട് അണ്ടർസ്റ്റുഡ് വാട്ട് ഡെത്ത് ഈസ്. ഭഗവാൻ ഹാസ് അണ്ടർസ്റ്റുഡ് വാട്ട് ഡെത്ത് ഈസ്. എനിക്കെല്ലാം അറിയാം അർജുന, നിനക്കൊരു കൊന്തും അറിയില്ല, ഒരു ചുക്കും നിനക്കറിയില്ല. താനഹ്യം താനഹം വ്യക്തി സർവാണി, ഞാൻ എല്ലാം അറിയും. നത്വം വേത്ത പരന്തപ, നിനക്കൊരു ചുക്കും അറിയില്ല. ഈ സംഹാരം എന്ന് പറഞ്ഞാൽ നീ എന്താ വിചാരിച്ച ശരിക്കുള്ള സംഹാരമാണോ? ദാറ്റ് ഐ എം ഗോയിങ് ടു കിൽ ദം? നോ, ആൻഡ് ഐ ഫീൽ ഹാപ്പി അറ്റ് ദെയർ കില്ലിങ്. എൻ്റെ സ്വന്തം കുട്ടികളെ കൊല്ലണേന് ഞാൻ സന്തോഷിക്കേ? ഞാൻ അവരെ പിക്കിള് തിന്നെ പോലെ തൊട്ട് നോക്കി തിന്നെ? എന്താ നീ പറയുന്നത് അർജുന? മണ്ടത്തരം പറയാതെ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡിസ്ട്രക്ഷൻ ഈസ്. ഡിസ്ട്രക്ഷൻ ഈസ് ഫോർ കൺസ്ട്രക്ഷൻ. ഞാൻ ഒരിക്കലും സംഹാരം നടത്തില്ല, ഞാൻ നടത്തുന്നത് സംസ്കാരമാണ്. What I am doing is a refinement. Death is a refinement. ഒരാളുടെ മരണം കഴിഞ്ഞ് എനിക്ക് ഒന്ന് പിന്നാക്കം കൈ കുത്തിയിട്ട് ആവൂ, എൻ്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുക. എനിക്ക് ഇനി അടുത്ത് വരുമ്പോഴല്ലേ അപ്പം നോക്കാം. ഇപ്പോഴത്തെ കഴിഞ്ഞല്ലോ, ഈ പ്രാരാബ്ദം കഴിഞ്ഞല്ലോ എൻ്റെ. അങ്ങനെ എത്ര ജീവികളുടെ, അദ്ദേഹം സൃഷ്ടിച്ച എല്ലാ ഓരോ ജീവജാലങ്ങളെയും സംസ്കരിച്ചിട്ട് അങ്ങോട്ട് വിടൂ. ഐ അങ്ങോ, ഹി മേ ബി എലിജിബിൾ ഫോർ നെക്സ്റ്റ് റീബർത്ത്, ഹി മേ ബി എലിജിബിൾ ഫോർ മോക്ഷ, ഹി മേ ബി എലിജിബിൾ ഫോർ ഹയർ പ്ലെയിൻ ഓഫ് കോൺഷ്യസ്നെസ് ലൈക്ക് ഹെവൻ, ഓർ ഹി മേ ഡിസർവ് ഹെൽ. ഓൾ ദാറ്റ് ഈസ് ഡിഫറെൻ്റ്. ബട്ട് അറ്റ് ദ മോമെൻറ്റ് ഹിസ് പ്രസൻറ്റ് അസൈൻമെൻറ്റ് ഈസ് ഓവർ. ആസ് ഓഫ് നൗ ഇറ്റ് ഹസ് കം ടു ആൻ അബ്രപ്റ്റ് എൻഡ്. അതുകൊണ്ട് ഐ എം നോട്ട് സംഹാരം ഡൂയിങ് സംഹാരം, ഐ എം ഡൂയിങ് സംസ്കാരം. അതുകൊണ്ട് ഭഗവാൻ എൻജോയ് ചെയ്യുന്നത്. ഒരാളെയും വിടുന്നില്ല, ഒരാളെയും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവനെ പിടിയിട്ടില്ല, അവൻ എങ്ങടെയെങ്കിലും കള്ളവണ്ടി കയറിപ്പോയാലോ?
അപ്പോൾ ഒരാളെയും ഭഗവാൻ വിടില്ല, ഒരാളെയും പക്ഷഭേദമില്ല. ബ്രാഹ്മണനായാലും ശരി, ക്ഷത്രിയനായാലും ശരി, ആരായാലും എന്താ കഷ്ടം? സ്ഥാനവലുപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ ദുഷ്ടശ്രീധനുധാടിയോ ചെറുതുമിങ്ങോരില്ല ഘോരാലനൻ. സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെപ്പു കസ്തമിക്കുന്നിതാ, ഇഷ്ടന്മാർ പിരിയുന്നിതാ, ഇവിടെയാണ് അധ്യാത്മവിദ്യാലയം. സ്ഥാനവലുപ്പം, പ്രഭുത, ഞാൻ കേമനാണ്, ഐ ആം ദാറ്റ്, ഐ ആം ദിസ്, യോഗ ഒന്നും അവിടെ നടക്കില്ല. ചെറുതുമിങ്ങോരില്ല ഘോരാലനൻ, ദാറ്റ് അഗ്നി വിൽ നെവർ സ്പെയർ എനി ഓഫ് ദിസ്, ഡെത്ത് വിൽ നോട്ട് സ്പെയർ എനി ഓഫ് ദിസ്. ഭഗവാൻ അതിൽ എന്താ ഹാപ്പി അറിയോ? രണ്ട് കാര്യം സംഭവിക്കുന്നുണ്ട് അവിടെ. സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നിതാ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എല്ലാവരുടെ ഈഗോവും അവിടെ വെച്ച് കഴിഞ്ഞു, ഫുൾ ഫുൾ സ്റ്റോപ്പ്. ഭഗവാൻ ഈസ് വെരി ഹാപ്പി. ഔ, എൻ്റെ ഈ അഹങ്കാരം കുറച്ച് തീർന്നല്ലോ, ഈ ജന്മത്തിൽ തീർന്നല്ലോ, ഇനി അടുത്ത ജന്മത്തിലേ അവൻ്റെ നോക്കണ്ടോ? ആ എന്തായിരുന്നു അവൻ്റെ ഒരു തലപൊക്കി നടത്തം ഒക്കെ തീർന്നില്ലേ അപ്പോൾ? നോ, യു കം ടു സെൻസസ് അറ്റ്ലീസ്റ്റ്. സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നിതാ, അതൊന്ന് ഭഗവാന് സന്തോഷം. പിന്നൊന്നോ, ഇവൻ്റെ കയ്യിൽ നിന്ന് വേറൊരു സാധനം പോയി, ഇഷ്ടന്മാർ പിരിയുന്നിതാ, ഇവൻ്റെ അറ്റാച്ച്മെൻ്റ് ഇതോടുകൂടി നിന്നു. നോ അറ്റാച്ച്മെൻറ്റ്, നോ ഈഗോ, നോ ഈഗോ, നോ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ സംഭവിക്കണം. സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നിതാ, രണ്ട്, ഇഷ്ടന്മാർ പിരിയുന്നിതാ. ഇഷ്ടന്മാരും പോണു, ഇഷ്ടസാധനങ്ങൾ പോണു, ഇഷ്ടവസ്തുക്കൾ പോണു. ഇഷ്ടം എന്ന് പറയണമെന്നില്ല എനിക്ക്, ഇനി ആരോട് ഇഷ്ടപ്പെടാനാ, ആരിഷ്ടപ്പെടാനാ? ഗർവില്ല, അഹങ്കാരമില്ല, ഒക്കെ പോയി, ഓൾ ഗോൺ, ഗോൺ വിത്ത് ദ വിൻഡ്. ദെയർഫോർ ആശാൻ സേസ്, ഇവിടെയാണ് അധ്യാത്മവിദ്യാലയം. ദിസ് ഈസ് ദി പ്രൈമറി സ്പിരിച്വൽ സ്കൂൾ, കിൻഡർ ഗാർട്ടൻ ക്ലാസ് ഇവിടെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഭഗവാന് സന്തോഷം. എൻ്റെ കയ്യിൽ ആവശ്യമില്ലാത്തൊരമ്പം വില്ലും ഉണ്ടായിരുന്നു, ഒന്ന് ഈഗോ, ഒന്ന് അറ്റാച്ച്മെൻറ്റ്, അത് രണ്ടും പോയില്ലോ. പിന്നെ ഈ ജന്മത്തിൽ നല്ല കാര്യം കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് അസൈൻമെൻ്റ് നോക്കാലോ. ഇപ്പോഴത്തെ കഴിഞ്ഞില്ലേ, ക്ലോസ്. അപ്പം ഭഗവാന്റെ ഫേവറേറ്റ് സ്പോർട്ട് ഈസ് ഡെത്ത്. അത് ഭഗവാൻ അറിയുള്ളൂ എന്തുകൊണ്ടാണ് അദ്ദേഹം ഡെത്തിന് എത്ര സൂചിക്കണത്. നമ്മൾ പറയുന്ന സംഹാരത്തിൽ ഭഗവാൻ എന്തുകൊണ്ട് താണ്ഡവം കളിക്കണു? വൈ രുദ്ര ഈസ് മേഡ് ടു ഡു എ താണ്ഡവം, രുദ്രതാണ്ഡവം. എന്തുകൊണ്ടാണ്? ഈസ് എൻജോയിങ് വാട്ട് ഈസ് ഡൂയിങ്. ടുഡേ ഹി ഹാസ് ഡൺ എ വെൻ എക്സലൻറ്റ് തിങ് 30 million പീപ്പിൾ ഐ ഹാവ് സേവ്ഡ് പെർ ഡേ. അപ്പോൾ വിശ്വ ബുക്ക് എന്നുള്ളതിലെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം ഭഗവാൻ ഒരുപോലെയാണ്, വിത്ത് സ്പെഷ്യൽ അറ്റൻഷൻ ഓൺ സംഹാരം, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് റിയലി സംസാരം, ഇറ്റ് ഈസ് സംസ്കാരം. അതോടുകൂടി എൻ്റെ ഇത്തവണത്തെ ഈ അസൈൻമെൻറ്റ് ക്ലോസ് ചെയ്യാൻ പോവാ. ഭഗവാൻ അത്രയും പണി കഴിഞ്ഞല്ലോ, ഇവിടുന്ന് ടി സി കൊടുത്തിട്ട് അങ്ങോട്ട് അയച്ചാൽ മതിയല്ലോ, ഇവിടുന്ന് പോവില്ലോ, ഇത്തവണത്തെ പോവില്ലേ, ഇനി അടുത്ത പ്രാവശ്യമല്ലേ, അതിനപ്പം നോക്കാം. ഇപ്പോൾ ലളിതാ സഹസ്രനാമത്തിലും ഇതേപോലെ പാരലായിട്ടുള്ള നാമങ്ങളുണ്ട്. വിശ്വഗ്രാസ എന്നുള്ളൊരു നാമമുണ്ട്, വിശ്വധാരിണി എന്നുള്ളൊരു നാമമുണ്ട്, ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി. വിശ്വത്തെ ധരിക്കുന്നവൾ, വിശ്വത്തെ സൃഷ്ടിച്ചവൾ, വിശ്വത്തെ രക്ഷിക്കുന്നവൾ, വിശ്വത്തെ സംഭരിക്കുന്നവൾ, വിശ്വധാരിണി. ധാര മീൻസ് ടു കണ്ടെയ്ൻ, ടു സപ്പോർട്ട്.
സപ്പോർട്ട് ദി വെരി എക്സിസ്റ്റൻസ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും ലയനമാക്കുന്നതും, ലയനമാക്കി വേറൊരാൾക്ക് കൊടുക്കില്ല, ദൻ ഇറ്റ് ഈസ് എ ഡിഫറെൻ്റ് മാറ്റർ. ഹീസ് ലയനം അൺ ടു ഹെർസെൽഫ്. ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി. അതുപോലെ തന്നെ വിശ്വഗ്രാസ വിദ്രുഭാമ വിദ്രുമാഭ വൈഷ്ണവി വിശ്വഭൂവിനി. അവിടെ വിശ്വഗ്രാസ, വിശ്വത്തെ ഗ്രസിക്കുന്നവൾ, വിശ്വത്തെ ഗ്രസിക്കുന്നവൾ, ഗ്രസിക്കുന്നവൾ മീൻസ് ഹീ ഹു ഡിവേഴ്സ്, ഗ്രസിക്കുക, ഇൻടേക്ക്. അതാണ് ആ നാമത്തിൻ്റെ അർത്ഥം, വിശ്വബുക്ക്. ഇനി നമുക്ക് വിശ്വ വിഭു, അടുത്ത നാമം വിഭു, 240-ാമത്തെ നാമം വിഭു. വിഭു എന്ന് വെച്ചാൽ നാനാപ്രകാരത്തിൽ ഭവിക്കുന്നവൻ എന്നർത്ഥം, വെറൈറ്റീസ് ഓഫ് തിങ്സ് ആയി മാറുന്നവൻ എന്നർത്ഥം. എല്ലാ രീതിയിലും എല്ലാ വേഷവും കേട്ടാൽ അറിയാം, യെറ്റ് റിമെയിൻ ദി അൺചേഞ്ചിങ് വൺ. അതാണ് വിഭു എന്ന് വെച്ച അർത്ഥം. ഹിരണ്യഗർഭൻ, പ്രജാപതി, മനുക്കൾ എന്നെല്ലാം തുടങ്ങിയ രൂപങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങൾ ധരിച്ച് എവിടെയും സന്നിഹിതനായവൻ, ഓംനി പ്രസൻറ്റ്. എവിടെയുണ്ട്? ചുക്കില്ലാത്ത കഷായില്ല എന്ന് പറഞ്ഞിട്ടില്ല നാട്ടിലെ സമ്പ്രദായം. എവിടെയുണ്ട് അദ്ദേഹം? എവിടെയുണ്ട്? അവിടെ എല്ലാ ദിക്കിലും ഉണ്ട്. അതാണ് തൻ്റെ വിഭൂതി എന്ന് പറയാൻ കാരണം. വിഭു, അതിൻ്റെ അഡ്ജക്റ്റീവ്സ് വിഭൂതി, മൈ ഗ്ലോറി, മൈ ഗ്ലോറിയസ് പ്രസൻസ്. നാസ്താന്ത വിസ്തരസ്യമേ അർജുന, നിനക്ക് ചെയ്യാൻ വിസ്മരിക്കാൻ വിശദീകരിക്കാൻ പുറപ്പെട്ട ഒരു അവസാനം അന്തം ഉണ്ടാവില്ലല്ലോ ഭഗവാന്. എൻ്റെ വിഭൂതികൾ ഞാൻ എന്നെ വിസ്തരിക്കാൻ ഈ സമയത്ത് ഈ യുദ്ധകാലത്തിൽ നിന്നാൽ അയക്കൊരു അവസാനം ഉണ്ടാവില്ല. ഐ നോ എൻഡ് ടു ദിസ്. ഹന്ത നിന്നോടു ദിവ്യാത്മാ വിഭൂതികൾ ഉരയ്ക്കുവൻ. നിന്നോട് എൻ്റെ വിഭൂതികളൊക്കെ ഞാൻ പറയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ പ്രധാനമായി കുരുശ്രേഷ്ഠ വിസ്തരിച്ചാൽ ഒടുങ്ങിടാ. അത് അടങ്ങി ഒടുങ്ങി അതിനൊരു അവസാനം ഉണ്ടാവില്ല കൂട്ടാ. എന്നിട്ടിപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ ഇപ്പോൾ പറയാനില്ലേ, വെറുതെ അങ്ങനെ ഒരു അവിടെ ഇവിടെയൊക്കെ ടച്ചപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഓ, എൻ്റെ വിഭൂതികൾ ഞാൻ കേൾപ്പിക്കാൻ തുടങ്ങിയ അവസാനം ഉണ്ടാവില്ല. പ്രധാനമായി കുരുശ്രേഷ്ഠ വിസ്തരിച്ചാൽ ഒടുങ്ങിടാ. അപ്പോൾ ഇത് ഭഗവത്ഗീതയിൽ വരാൻ, അതിന് ഉപനിഷത്തിൻ്റെ വാക്യങ്ങളുണ്ട് വിഭൂതികളെ പറ്റി. ഭഗവാന്റെ പരമാത്മാവിൻ്റെ വിഭൂതികളെ പറ്റി ഉപനിഷത്തിൽ ധാരാളം പ്രതിപാദിക്കുന്നുണ്ട്. നിത്യം വിഭു മുണ്ടകം, നിത്യം വിഭു, ശാശ്വതവും പല വിധത്തിലും ശോഭിക്കുന്നതാണ് ഭഗവാന്റെ വിഭു, വിഭൂതി. മഹാന്തം വിഭൂതമാത്മനും, ആത്മനം, അതും മുണ്ടകോപനിഷത്തിൽ. മഹത്തായിട്ടുള്ളവനും എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ളവനുമാണ് വിഭു. മീനിങ് വാട്ട്? ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതിനൊന്നും കൂടുതൽ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനോ ഒന്നും ആവശ്യമില്ല. വിഭു എന്ന് വെച്ചാൽ ഓൾ പ്രസൻറ്റ്, എല്ലാ രൂപത്തിലും എവിടെയും വെച്ച് എങ്ങനെയാവും വരാം, ഏത് രൂപത്തിലാണ് വരിക നമുക്കറിയില്ല. ഏത് രൂപമാണോ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആവശ്യം, ആ രൂപത്തിൽ വരും. എന്തിനാ വരിക? സൃഷ്ടിക്കായിട്ട് വരും, നിലനിർത്തലിനായിട്ട് വരും, സ്ഥിതിക്കായിട്ട് വരും, സംഹാരത്തിനായിട്ട് വരും. സൃഷ്ടി സ്ഥിതി ലയ കാരണ കാരണ, സൃഷ്ടി സ്ഥിതി ലയ കാരണ കാരണ. സൃഷ്ടിക്കും സ്ഥിതിക്കും ലയത്തിൻ്റെയും ഉള്ള കാരണം എന്താണോ അതിൻ്റെ കാരണമാണ്, ദ കോസ് ഓഫ് കോസ്. കുട്ടികൾ ചേരുന്ന ഭജന അത്, സൃഷ്ടി സ്ഥിതി ലയ കാരണ കാരണ. ഓരോ സമയത്തും സൃഷ്ടിക്ക് ലയ, എന്താ പറയുക, സ്ഥിതിക്ക്, ലയനത്തിന്, സംഹാരത്തിന്,
ഏതെല്ലാം വേഷങ്ങൾ ഏതെല്ലാം രീതിയിൽ എവിടെയെല്ലാം കിട്ടേണ്ടി ഓരോ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അവിടെയൊക്കെ അതാത് വേഷം കെട്ടി വരും. മഴയെണ്ണ കൊണ്ടുവരേണ്ട കുറച്ച് സംഹാരത്തിന് വെച്ചാൽ മഴ കൊണ്ടുവരും, നിലനിൽപ്പിന് മഴയെണ്ണ വേണ്ടച്ചാൽ മഴയിട്ട് വരും, സൃഷ്ടിക്ക് മഴയെണ്ണ വേണ്ടച്ചാൽ മഴയായിട്ട് വരും. അതല്ല, സൃഷ്ടിക്ക് മഴ, ആൾക്കാരെ ഇവിടുന്ന് അങ്ങോട്ട് നാട് കടത്താൻ നല്ല വെയിൽ, നല്ല ചൂട്, കുറെണ്ണം അങ്ങനെ ചാവട്ടെ. ഈ വെള്ളപ്പൊക്കം ഇല്ലെങ്കിൽ കൊറോണ ഇല്ലെങ്കിൽ ഒരു എലിപ്പനി ഇല്ലെങ്കിൽ ഡെങ്കിപ്പനി, ഏത് രൂപത്തിൽ വന്നാലാണോ അദ്ദേഹത്തിൻ്റെ കാര്യം നടക്കുക, ആ രൂപത്തിൽ വരും, ഒരു മടിയില്ല വരാൻ. അതാണ് വിഭു, ഏത് രൂപത്തിൽ എവിടെ വേണമെങ്കിൽ എത്താവുന്ന കപ്പാസിറ്റിയുള്ള ആളാണ് വിഭു. അതാണ് അദ്ദേഹത്തിൻ്റെ വിഭൂതി, മനസ്സിലായില്ലേ? That is his glory. അടുത്ത നാമം സത്കർത്ത. സത്കർത്ത എന്ന് വെച്ചെങ്കിൽ ലോകപൂജിതരായാലും കൂടി, ലോകപൂജിതന്മാർ കൂടി ആദരിക്കപ്പെടുന്നവൻ എന്നർത്ഥം. അവതാര പുരുഷന്മാരെയൊക്കെ നമ്മൾ പ്രായഭേദമില്ലാണ്ട് വന്ദിക്കുന്നില്ലേ, എല്ലാവരും നമ്മൾ ആദരിക്കുന്നില്ലേ? ശ്രീരാമൻ, കൃഷ്ണൻ, ഇവരൊക്കെ ചെറുപ്പമാണ്. എന്നാലും എത്ര വയസ്സായിട്ടുള്ളവർ അദ്ദേഹത്തിന്, ഭീഷ്മർക്കൊക്കെ എത്ര പ്രായമായി, വിദുരർക്കൊക്കെ എത്ര പ്രായമായി, ദ്രോണാചാര്യർക്കൊക്കെ എത്ര പ്രായമായി, എന്തൊരു ബഹുമാനം അദ്ദേഹത്തിന്, അവർക്കൊക്കെ ബഹുമാനോട്. വസിഷ്ഠ മഹർഷി ഗുരുവാണ്, എന്തൊരു ബഹുമാന ശ്രീരാമനോട്. അപ്പൊ സൽക്കർത്ത, പൂജനീയന്മാരായിട്ടുള്ളവർ പോലും ആരാധിക്കുന്നവർ, ആദരിക്കുന്ന, ആരാധിക്കല്ല ആദരിക്കുന്നവർ. പുരാണ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ പോണ്ട, വ്യാസൻ, ശങ്കരൻ, വിവേകാനന്ദൻ ഇത്യാദി മഹാപുരുഷന്മാരെടുത്ത് നോക്കിക്കോളൂ, വാട്ട് റെസ്പെക്ട് ദേ കമാൻഡഡ്. എന്തായിരുന്നു ഇവർക്ക് ലോകം കൊടുത്തിരുന്ന ബഹുമാനം? പ്രായം നോക്കിയിട്ടാണ് കൊടുത്തിരുന്നതല്ല. സൽക്കർത്ത, നമ്മൾ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്തിപൂർവമായിട്ടുള്ള പരിമിതിയാണ്. ആ ഭക്തിയിൽ ശബരി പറയുന്നത് പോലെ എന്ത് ദ്രവ്യമാണ് കൊടുക്കുന്നതെന്നല്ല. കുചേലനും പറയും തന്നെ, ശബരിയും പറയും തന്നെ, എന്ത് ദ്രവ്യം കൊടുത്തു എന്നുള്ളതല്ല, അല്ല, ആ കൊടുക്കുന്ന ദ്രവ്യത്തിൻ്റെ പിന്നിലുള്ള ഭക്തിയാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത്. സൽക്കർത്ത എന്നുള്ളതിൻ്റെ തിരിച്ചൊരർത്ഥമാണത്, നല്ല കാര്യം ചെയ്യുന്നവൻ ഭഗവാൻ തിരിച്ചിങ്ങട്ട് സൽക്കർത്ത. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്തിയുടെ അളവിനനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ അവിടെ നിന്ന്, ഭഗവാനിൽ നിന്ന് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത്. ആ ഭഗവാൻ സർവദൃക്കായതുകൊണ്ട്, എല്ലാ ദിക്കിലും ഭഗവാനുള്ളത് കൊണ്ട്, എല്ലാ ഭക്തന്മാരുടെയും അല്ലെങ്കിൽ എല്ലാ എല്ലാ സൃഷ്ടികളുടെയും ബാഹ്യപ്രവൃത്തി മാത്രമല്ല ആന്തരിക ചിന്ത പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റും, ഇല്ലേ? നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി അദ്ദേഹം പിക്കപ്പ് ചെയ്തെടുക്കും, അത്ര പിക്കപ്പാണ്. കാരണം നമ്മുടെ മനസ്സിൽ അദ്ദേഹമാണ്. മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ചാ, ഞാൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ചിന്തിക്കണത്. പിന്നെ എനിക്ക് ആ ഡാറ്റ കിട്ടാൻ എന്താ അത്ര ബുദ്ധിമുട്ട്? ഈ ഡാറ്റ ജനറേറ്റർ ഞാനാണ്, അപ്പോൾ പിന്നെ എനിക്കത് കിട്ടില്ലേ? അപ്പോൾ എല്ലാവരുടെയും പേഴ്സണൽ ഡാറ്റ അടക്കം കിട്ടും, അതിന് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല, അതൊക്കെ ഭഗവാന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അത് നമ്മളുടെ അടുത്ത് ഉപയോഗിക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല അത്. നമ്മളുടെ മനസ്സ്, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ ശരീരം, ഇതൊക്കെ ഭഗവാന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിൽ പ്രവർത്തിപ്പിക്കുന്ന എനർജി, അതാണ് ഭഗവാന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. അല്ലാണ്ട് അഹങ്കാരമൊന്നും ഭഗവാന്റെ അല്ല. അഹങ്കാരത്തിനെ പ്രചോദിപ്പിക്കുന്ന ശക്തി ഉണ്ടല്ലോ, അത് ഭഗവാന്റെ പ്രോപ്പർട്ടിയാണ്. ആ കണക്ഷൻ എടുത്തുകൊണ്ട് പോയാൽ ആകെ പോവും. പിന്നെ ഈ അഹങ്കാരം എന്ന് വെച്ചിട്ടൊരു കാര്യമില്ല. മനസ്സൊക്കെ ഒരു എക്യുപ്മെൻ്റ് ഉണ്ടാവുള്ളൂ, ഇറ്റ്സ് ഓൺലി മാറ്റർ. അതൊന്നും ഭഗവാന് പ്രശ്നമില്ല. അതിൽ കൂടെ കണക്ട് ചെയ്യുന്ന ആ എനർജി ഉണ്ടല്ലോ, ജീവാത്മാവിൽ കൂടെ കൊടുക്കുന്ന പരമാത്മാവ് എനർജി, ആ ഇലക്ട്രിസിറ്റി, അത് ഭഗവാന്റെയാണ്. അത് ഇറ്റ് ഇസ് ഹിസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി.
അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള എന്ത് ചിന്തകളും ഭഗവാൻ ഉടനെ എടുത്തു കൊണ്ടുപോയിക്കോളും. നമ്മൾ വേറെ കൊടുക്കുന്നു വേണ്ട. അതുകൊണ്ടാണ് സൽകർത്ത എന്ന് പറയുന്നത്. അടുത്ത സൽകൃത, നന്നായി സൽക്കരിക്കുന്നവൻ എന്നർത്ഥം. സൽകൃത, നന്നായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തവൻ, നന്നായി നമ്മൾ ഗുഡ് റിസപ്ഷൻ അല്ലേ നമുക്ക് പറയാനുള്ളൂ. നല്ലൊരു റിസപ്ഷനായിരുന്നു അവിടെ ചെന്നപ്പോൾ. ഭഗവാന്റെ സാന്നിധ്യത്തിൽ ചെന്നാൽ അങ്ങനെയാണ്, എല്ലാ സാത്വികന്മാരെയും ഭഗവാൻ നന്നായി ശ്രദ്ധിക്കും, ആശ്രയിച്ചവരെ കൈവിടില്ല, അവരുടെ യോഗക്ഷേമമായിട്ടെടുക്കും. അനന്യശ്ചിന്തയന്തോ മാം ഏ ജനാം പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അവൻ്റെ യോഗക്ഷേമം ഇറ്റ് ഈസ് അണ്ടർ മീ മിസ്റ്റർ, യു ലീവ് ഇറ്റ് ടു മീ. ഹി വിൽ നെവർ സഫർ. നമേ ഭക്ത പ്രണശ്യതി. അവൻ നശിക്കില്ല. ഞാൻ ഞാനും പല ട്രിക്കും ചെയ്യും, ഓടിക്കാനൊക്കെ നോക്കും, പക്ഷെ വളക്കേയുള്ളൂ, ഓടിക്കില്ല. എൻ്റെ ഭക്തൻ നശിച്ചിടാ. നമേ ഭക്ത പ്രണശ്യമി. ഭക്തന്മാർ ഭഗവാന്റെ ഒരു വീക്ക്നെസ്സാണ്. ഭക്തൻ അദ്ദേഹത്തിന് ആരെങ്കിലും ചീത്ത പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമില്ല. ഭക്തന്മാരെ വല്ലവരും ആവശ്യമില്ലാത്ത പറയേ, ആവശ്യമില്ലാണ്ട് കയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറും. ഭക്തൻ ഈസ് ഹിസ് വീക്ക്നെസ്. ആ ഭക്തി മാത്രമേ അദ്ദേഹം അളക്കുള്ളൂ നമ്മളുടെ കയ്യിലുള്ളത്, അല്ലാണ്ട് വേറൊന്നും അദ്ദേഹത്തിന് വേണ്ട. ഓൾ അതർ തിങ്സ് ആർ നോട്ട് അപ്ലിക്കബിൾ. കുറേ ലിസ്റ്റ് ഉണ്ട് നമ്മുടെ അടുത്ത്, ഞാൻ ആരാന്നുള്ളതിൽ ഇല്ലേ, കുറേ ഉണ്ട്. ഓ ബയോഡാറ്റ എടുത്ത് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ, ആരൊക്കെയാണ് നമ്മൾ. ഈ കോളൊന്നും അദ്ദേഹത്തിന് ഇറലവൻ്റാണ്. എന്നെ 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 ഇതൊന്നല്ല ഞാൻ നോക്കേണ്ടത്. അവസാന ഒരു കോളുണ്ട്, ഭക്തി. എത്രയുണ്ട് അതിൻ്റെ വെയിറ്റാണ് അദ്ദേഹം നോക്കുക. എത്ര കിലോ ഉണ്ട് ഭക്തി, എത്ര ഇൻറ്റൻസിറ്റി ഉണ്ട്, എത്ര ശുചിത്വമുണ്ട്, എത്ര പ്യൂരിറ്റി ഉണ്ട്, അതാണ് അദ്ദേഹം നോക്കുന്നത്. മറ്റൊരു ഗുണവും നോക്കിയിട്ട് നോക്കില്ല അദ്ദേഹം. ഒരു ഗുണം അദ്ദേഹത്തിന് ഈസ് നോട്ട് കൺസേൺഡ് അറ്റ് ഓൾ. അത് ചിലവർക്ക് അങ്ങനെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൻ പുറത്തേക്ക് പോലീസ് സൂപ്രണ്ട് വന്നു പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞാൽ ആരും അലോചിക്കില്ല, പണ്ടത്തെ ആൾക്കാർ ആരും വന്ന് പോകുമെന്ന് പറയും. അതേസമയത്ത് എയ്ഡൻഷേപ്പിളാ പറഞ്ഞാൽ വലിയ കാര്യമാണ്. എയ്ഡൻഷേപ്പിളെന്ന് വെച്ചാൽ ഹെഡ് കോൺസ്റ്റേബിൾ എന്നർത്ഥം. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ ഹെഡ് കോൺസ്റ്റേബിളാണ് വലിയ ആരൊറ്റ ഒരാളെ മാത്രമേ ഇവർക്ക് പേടിയുള്ളൂ. ആരെ? പോലീസ് എയ്ഡൻഷേപ്പിള്. സൂപ്രണ്ട് ഓഫ് പോലീസ് വന്നാൽ അയാൾ വന്നോട്ടെ പൊക്കോട്ടെ എന്ന് പറയും. എയ്ഡൻഷേപ്പിള പറഞ്ഞാൽ അയ്യോ എയ്ഡൻഷേപ്പിളോ എന്ന് പറഞ്ഞാൽ നീട്ടിക്കും മുണ്ടൊക്കെ എടുത്ത് കഴുത്തുന്ന അല്ല ആരെ 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 കെട്ടി എയ്ഡൻഷേപ്പിള് വന്നു എന്ന് പറഞ്ഞു നിൽക്കും. സൂപ്രണ്ട് വന്ന ഒരു രക്ഷയില്ല. അതുപോലെ നമ്മളുടെ ബാഹ്യമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഭൗതികമായിട്ടുള്ള ഏതെല്ലാം ഗുണങ്ങൾ നമുക്കുണ്ടോ അതൊക്കെ അൺകൺസേൺഡ്. അതൊന്നും എയ്ഡൻഷേപ്പിളല്ല. എയ്ഡൻഷേപ്പിളെന്ന് പറഞ്ഞാൽ പരമഭക്തി. ഭക്തിയാ തുഷ്യതി കേവലം നച്ച ഗുണൈ ഭക്തപ്രിയോ മാധവ. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ തുഷ്യപ്പെടുത്താൻ പറ്റുള്ളൂ, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ, തുഷ്യനാക്കാൻ പറ്റുള്ളൂ. കേവലം നച്ച ഗുണൈ, വേറെ ഒരു ഗുണം കൊണ്ടും പറ്റില്ല. കേവലം ഭക്തി കൊണ്ട് മാത്രം. ഭക്തിയൻ ഭക്തി എലോൺ. എന്നാൽ മാത്രമേ ഭഗവാൻ സൽകൃത എന്നുള്ള നാമത്തിന് അർഹതയുണ്ടുള്ളൂ. സൽകൃത, അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ റിസപ്ഷൻ ഗംഭീരമുണ്ടാകുന്നത്. വേറെ എന്തോ ആയിക്കോട്ടെ, വേറെ ഒന്നും നോക്കിയിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത്. വേദസ്യ ചരണം ധ്രുവസ്യ ചവയോ വിദ്യാ ഗജേന്ദ്രസ്യ കോ കുബ്ജായം കമനീയ രൂപമധികം കിം തത്സുഖം നോധനം വംശക്കോ വിദുരസ്യ യാദവപദേ ഉഗ്രസ്യ കിം പൗരുഷം ഭക്ത്യാ തുഷ്യതി കേവലം നജ ഗുണൈ ഭക്തപ്രിയോ മാധവ. ഭഗവാൻ ഭക്തപ്രിയനാണ്. കാരണം എന്താ? ഭക്ത്യാ തുഷ്യതി കേവലം. മനസ്സിലായില്ലേ അർത്ഥം? മലയാളം പറയേണ്ട കാര്യമില്ലല്ലോ. ഭക്ത്യാ തുഷ്യതി. തുഷ്യതി മീൻസ് തുഷിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. ഭക്തി കൊണ്ട് മാത്രമേ കേവലം സന്തോഷിപ്പിക്കാൻ പറ്റൂ ഭഗവാനെ. കാരണം എന്താ? അദ്ദേഹം ഭക്തപ്രിയോ മാധവ, ഭക്തപ്രിയനാണ് അദ്ദേഹം. കുറേ ഉദാഹരണങ്ങൾ പറയണം. വേദസ്യാചരണം, വേദം എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, മാംസം വെട്ടുകാരൻ. അവൻ്റെ ആചരണം എന്താ? ക്രൂരമായിട്ടുള്ള പണിയാണ് മാംസം വെട്ടല.
പക്ഷെ അവൻ അങ്ങേയറ്റത്തെ ഭക്തനായിരുന്നു. അച്ഛനെ അമ്മയൊക്കെ ശുശ്രൂഷിച്ച് അവൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വന്നാൽ മാത്രമേ, അത് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ അവൻ അവൻ്റെ നാമജപത്തിന് പോലും ഇരിക്കുള്ളൂ. വളരെ നല്ലൊരു കൃഷ്ണഭക്തനായിരുന്നു. അപ്പോൾ അവൻ്റെ ആചരണം നോക്കിയിട്ടല്ല, ഞാൻ കളക്ടറാണ്, ഞാൻ മജിസ്ട്രേറ്റാണ്, ഞാൻ ഹൈക്കോടതി ജഡ്ജാണ്, സുപ്രീം കോടതി ജഡ്ജാണ്, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ്, അതൊന്നും നോക്കിയിട്ട് ആചരണം നോക്കിയിട്ടല്ല എന്ന്. വേദസ്യ ആചരണം നോക്കിയിട്ടല്ല ഞാൻ അവനെ ഭക്തനാക്കിയത്. ഭക്തൻ അവൻ്റെ അവനിലുള്ള ഭക്തി എന്നുള്ള ക്വാളിറ്റി കൊണ്ടാണ് അവനെ ഞാൻ എൻ്റെ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തത്. വേദസ്യ ആചരണം ധ്രുവസ്യജവായോ, വയസ്സന്മാർക്ക് മാത്രമേ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ധ്രുവന് എത്ര വയസ്സായി? ധ്രുവസ്യജവായോ വിദ്യാ ഗജേന്ദ്രസ്യക, പഠിപ്പുള്ളവരെ ഭഗവാൻ സ്വീകരിക്കുള്ളൂ എന്നൊരു ദോഷപ്പേരുണ്ടെങ്കിൽ ഗജേന്ദ്രന് ഏത് എത്ര പഠിപ്പുണ്ട്? ഗജേന്ദ്രന് ആനയ്ക്ക് ഏത് സ്കൂളിലാണ് പഠിച്ചിരിക്കണ ആന? ആനക്കുട്ടി ഗജേന്ദ്രസ്യ ഗജേന്ദ്രസ്യക വിദ്യ ഗജേന്ദ്രസ്യക വിദ്യ ഏത് സ്കൂളിലാണ് അഭ്യസിച്ചിരിക്കണം? ഗജേന്ദ്രൻ മോക്ഷം കൊടുത്തില്ലേ? കുബ്ജായം കമനീയ രൂപമധികം, ഏയ് നല്ല സൗന്ദര്യമുള്ള കുട്ടികളെ സ്ത്രീകളെ കാണാനാണ് ഭഗവാൻ ഇഷ്ടം, അവരെ ഭക്തയാക്കാനാണ് ഇഷ്ടം. രാധ ഗോപികമാരൊക്കെ കണ്ടില്ലേ? അങ്ങനത്തെവരെ മാത്രമേ ഭഗവാൻ ഇഷ്ടമുള്ളൂ. അതെയോ? കുബ്ജയോ? എട്ടോ ഒമ്പതോ വളവ് കൂന്ന് കൂന്ന് നടക്കുക, കൂനി കൂഞ്ഞി നടക്കുക, അത് മോക്ഷം കൊടുത്തില്ലേ? കുബ്ജായം കമനീയ രൂപം അധികം, എന്ത് കമനീയ രൂപം ഉണ്ടായിട്ടാ? കിം തത് സുധം നോധനം, ഏയ് ഈയടെ ഭഗവാനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ, ധനവാന്മാരുടെ വീട്ടിലേക്ക് ഉണയിക്കാൻ പോവാ വിളിച്ചാൽ പോവുള്ളൂ, ദരിദ്രന്മാരുടെ വീട്ടിലേക്ക് വരില്ല. കിം തത് സുധാംനോ ധനം, സുധാമാവൻ എന്ത് ധനമുണ്ടായിട്ടാ? ഐശ്വര്യം കൊടുത്തത്, മോക്ഷം കൊടുത്തത്. കിം തത് സുധാംനോ ധനം വംശക്കോ വിദുരസ്യ, നോബിൾ ഫാമിലിയിൽ പിറക്കണം കേട്ടോ, ഫാമിലി ഓഫ് നൊബിലിറ്റി, റോയൽ ഫാമിലി, ഇവിടെയുള്ളവരൊക്കെ ഭഗവാൻ ഇഷ്ടമുള്ളൂ. അതെയോ? വംശക്കോ വിദുരസ്യ, വിദുരൻ ഏത് വംശ? ശൂദ്രൻ. വിദുരൻ ആരായിരുന്നു ഭഗവാന്റെ? പരമഭക്തൻ, അക്രൂരൻ. വിദുരർ ഇവരൊക്കെ ആരായിരുന്നു? ഇപ്പൊ വിദുരന്റെ വംശം ഏതാ? ഒ ബി സിയും കൂടിയല്ല. വംശക്കോ വിദുരസ്യ, ഇനിയിപ്പോ മനുഷ്യന്റെ വീര്യവും ഇതൊക്കെ നോക്കിയിട്ടാണോ? വംശക്കോ വിദുരസ്യ ഉഗ്രസ്യ കിം പൗരുഷം, പൗരുഷം നോക്കിയിട്ടാണോ കൊടുക്കണം? പൗരുഷമുള്ളവർക്ക് മാത്രമേ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്നുണ്ടോ? ഉഗ്രസേനന് എന്ത് പൗരസ്യമുള്ളത്? അച്ഛൻ പിടിച്ച് ജയിലിലിട്ട് അവിടെ കൊണ്ടാണ്ടിരുന്നു, എടുക്കണ്ടേ വാള് യുദ്ധം വെട്ടാൻ, ചെയ്തില്ലല്ലോ. എന്ത് വീരസ്യമുള്ളത് രാജാവെന്നൊക്കെ പറഞ്ഞിട്ട്? യാദവപദേ ഉഗ്രസ്യ ഉഗ്രസേനൻ കിം പൗരുഷം, അദ്ദേഹത്തിന് എന്ത് പൗരുഷമുള്ളത്? പൗരുഷം കണ്ടിട്ടാ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭക്തനാക്കിയത്? ഒന്നല്ല. എന്താ കാരണം? ഭക്ത്യാ തുഷ്യതി കേവലം നജഗുണൈ ഭക്തപ്രിയോ മാധവാ. നമ്മൾ നോക്കൂ, എല്ലാവരെയും ഓട്ടോബയോഗ്രഫി ഒന്നും കൊണ്ടൊന്ന് ഓടിച്ചു നോക്കൂ. വേദസ്യാചരണം ധ്രുവസ്യ ജവയോ വിദ്യാ ഗജേന്ദ്രസ്യ കാ കുബ്ജായം കമനീയ രൂപമധികം കിം തത് സുധാംനോ ധനം വംശക്കോ വിദുരസ്യ യാദവപദേ ഉഗ്രസ്യ കിം പൗരുഷം ഭക്ത്യാ തുഷ്യതി കേവലം നജഗുണൈ ഭക്തപ്രിയോ മാധവ. അതുകൊണ്ട് അദ്ദേഹം സൽക്കൃതനാവണമെങ്കിൽ നമ്മളുടെ കയ്യിൽ അകപ്പാടെ വേണ്ട ഒരു കോപ്പ് ഭക്തി, 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 അവയർനെസ്, കോൺഷ്യസ്നെസ്. ആ ഒരു ഭക്തി നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ നല്ല സ്വീകരണം നമുക്ക് ഭഗവാനിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. നാളത്തെ നാമങ്ങൾ, ഇനിയുള്ള വരാൻ പോകുന്ന നാമങ്ങൾ നമുക്ക് നാളെ നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി.
शांति शांति। हरि ओम तत्सत। ओम श्री गुरुभ्यो नमः। कृष्णा गुरुवायूरप्पा भवानी ऋषिगणे।